നമസ്കാരം. കുഞ്ഞിനെ അമ്മയിൽ നിന്നും വേർപെടുത്തി ദത്ത് നൽകിയ വിവാദത്തിൽ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയ അനുപമയ്ക്ക് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഹർജി പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ അത് കോടതി തള്ളുമെന്നും അറിയിച്ചിട്ടുണ്ട്. കുടുംബ കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അനുപമയുടെ കുഞ്ഞ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലാണെന്ന് പറയുവാൻ സാധിക്കില്ല. DNA പരിശോധന നടത്തുവാൻ ശിശുക്ഷേമ സമിതിക്ക് അധികാരമുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കേസ് ഹൈക്കോടതി നാളത്തെ മാറ്റുകയും ചെയ്തു. കുഞ്ഞിനെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് ഹാജരാക്കി തനിക്ക് കൈമാറണമെന്നായിരുന്നു ഹർജിയിൽ അനുപമ ആവശ്യപ്പെട്ടിരുന്നത്. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2020 ഒക്ടോബർ 19 പരാതിക്കാരി കുഞ്ഞിന് ജന്മം നൽകിയത്. എന്നാൽ തന്റെ മാതാപിതാക്കളായ ജയചന്ദ്രനും സ്മിതയും ചേർന്ന് 4ാം ദിവസം കുഞ്ഞിനെ തന്നിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയെന്നും തന്റെ അനുമതിയില്ലാതെ തന്നെ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുവെന്നുമാണ് അനുപമ ഹർജിയിൽ ആരോപിച്ചിരുന്നത്. ആശുപത്രി രജിസ്റ്ററിലും ജനന സർട്ടിഫിക്കറ്റിലും കുഞ്ഞിന് വിവരങ്ങൾ തെറ്റായിട്ടാണ് നൽകിയിട്ടുള്ളതെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഹേബിയസ് കോർപ്പസ് അനുപമയ്ക്ക് ഇപ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. കുഞ്ഞിന് ദത്ത് നൽകിയ സംഭവത്തിൽ DNA പരിശോധന നടത്താൻ കോടതി കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തരവ് നൽകിയത്. കുഞ്ഞിനെ ദത്തെടുത്തതായി ബന്ധപ്പെട്ട മുഴുവൻ നടപടിക്രമങ്ങളും പുനഃപരിശോധിക്കുവാനും തിരുവനന്തപുരം കുടുംബ കോടതി ഉത്തരവിട്ടു. കുഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടതാണോ സമർപ്പിക്കപ്പെട്ടതാണോ, കുട്ടിയെ ലഭിച്ചപ്പോൾ പോലീസിലും മാധ്യമങ്ങളിലും നൽകിയ പരസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് നവംബർ 20 മുൻപ് സത്യവാങ്മൂലം നൽകുവാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുപമയുടെ കേസ് ഇപ്പോൾ വലിയൊരു പ്രശ്നമായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് പോലീസ് മുദ്രവച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ മൊഴി എടുക്കാനായിട്ടില്ലെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ കാര്യത്തിൽ കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നായിരുന്നു സർക്കാർ അഭിഭാഷകന്റെ നിലപാട്. സങ്കീർണമായ കേസിൽ ഉചിതമായ നിലപാടെടുത്ത സർക്കാരിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ദത്തെടുത്തവരുടെ സ്വദേശം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വിടരുതെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. കേസിൽ കക്ഷി ചേർക്കണമെന്ന അനുപമയുടെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നുവെങ്കിലും വാദത്തിനെടുക്കുകയും ചെയ്തിരുന്നില്ല. മറ്റ് കാര്യങ്ങൾ വ്യക്തത വന്ന ശേഷം മാത്രമേ ഹർജി പരിഗണിക്കൂ എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം പുതുക്കിയ ദത്ത് ലൈസൻസ് ഹാജരാക്കാത്ത ശിശുക്ഷേമ സമിതിയെ കോടതി വിമർശിക്കുകയും ചെയ്തു. ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകിയപ്പോൾ ശിശുക്ഷേമ സമിതി ഹാജരാക്കിയത് കാലാവധി കഴിഞ്ഞ ദത്ത് ലൈസൻസ് ആണെന്നായിരുന്നു കോടതി കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ പിന്നിലായിരുന്നു ശിശുക്ഷേമ സമിതിക്കെതിരെ രൂക്ഷമായി കോടതി വിമർശനം നടത്തിയത്. കൂടാതെ കോടതി നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് വാക്കാൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു. കേസ് നവംബർ 20 വീണ്ടും പുനഃപരിശോധിക്കുവാൻ പോകുന്നത്. നിലവിൽ ദത്ത് നടപടികളിൽ അന്തിമ വിധി പറയുന്നത് കോടതി നിർത്തിവച്ചിരിക്കുകയാണ്. അനുപമയുടെ പരാതിയിൽ സർക്കാർ അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ വിധി പറയൂ. വനിതാ ശിശുക്ഷേമ വകുപ്പാണ് അനുപമയ്ക്കായി കോടതിയെ സമീപിച്ചിരുന്നത്.